പ്രപഞ്ചത്തിലെ 50% പോപ്പുലേഷനെ നശിപ്പിക്കാൻ വേണ്ടി മിസ്റ്റർ ദാറ്റ് മരിച്ചുപോയ താനോസിന് പിന്നെയും ജീവൻ നൽകി. ഇതിനുവേണ്ടി താനോസ് ടൈം, സ്പേസ്, മൈൻഡ്, സോൾ, പവർ, റിയാലിറ്റി എന്ന 6 ഇൻഫിനിറ്റി ജെംസും ഇൻഫിനിറ്റി ഗോൾഡിന്റെ കൂടെ സ്വന്തമാക്കി. താനോസിനെ തടുക്കാൻ വേണ്ടി സിൽവർ സഫർ ശ്രമിക്കുമ്പോൾ സിൽവർ സഫറിന്റെ സോളിനെ സോൾ ജെമ്മിന്റെ ഉള്ളിൽ ട്രാപ്പാക്കുന്നു. സോൾ വേൾഡിൽ വെച്ച് താനോസിന്റെ ശത്രുവായ ആഡം ആർലോക്കിനെ കാണുന്നു. ആഡം ആർലോക്കിന്റെ സഹായത്തോടെ സിൽവർ സഫർ തിരിച്ച് തന്റെ ശരീരത്തിലേക്ക് തന്നെ എത്തുന്നു. ഇതിനു പകരമായി സിൽവർ സഫർ താനോസിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കാമെന്ന് പറയുന്നു. ഇതിനുശേഷം സിൽവർ സഫർ വേഗം അവഞ്ചേഴ്സിനെ വാൺ ചെയ്യാൻ വേണ്ടി ഭൂമിയിലേക്ക് എത്തുന്നു. ഭൂമിയിൽ മരിച്ചുപോയ ആൾക്കാരുടെ ശരീരം സമ്മോൺ ചെയ്ത ഗമോറയും സ്നാപ്പിൽ വാനിഷ് ആകുന്നു. ഇതിനിടെ മനുഷ്യ ശരീരം അവരുടെ ഒറിജിനൽ ഫോമിലേക്ക് തന്നെ മാറ്റിയിരുന്നു. ആഡം ആർലോക്ക് വേഗം ഡോക്ടർ സ്ട്രേഞ്ചിന്റെ അടുത്ത് സംസാരിക്കുന്നു. താനോസിനെ തടുക്കണമെങ്കിലുള്ള ഒരേ വഴി ഭൂമിയിൽ ജീവനോടുള്ള എല്ലാ ഹീറോസിനെയും തന്റെ കമാൻഡിന്റെ കീഴിൽ പ്രവർത്തിച്ചാലേ നടക്കൂ എന്ന് വാർലോക്ക് ഡോക്ടർ സ്ട്രേഞ്ചിനോട് പറയുന്നു. ഇതിനുശേഷം താനോസിനെതിരെ പോരാടാനായി കോസ്മിക് എൻറ്റിറ്റീസിന്റെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു. ഇങ്ങനെ ആഡം വാർലോക്കും മറ്റുള്ളവരും താനോസിനെതിരെ പോരാടാനായി ടീം ഫോം ചെയ്യുമ്പോൾ താനോസും തന്റെ സഹോദരനായ ആർനോസിനെയും അവിടേക്ക് കൊണ്ടുവന്ന് ടോർച്ചർ ചെയ്യാൻ തുടങ്ങുന്നു. താനോസ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് മിസ്റ്റർ ഡെത്തിനെ ഇംപ്രസ് ചെയ്യാനുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ്. പക്ഷേ ഇത്രയും ചെയ്തിട്ട് പോലും മിസ്റ്റർ ഡെത്ത് ഇംപ്രസ് ആവാത്തത് കൊണ്ട് എന്നെ കൊണ്ട് എന്തും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഇൻഫിനിറ്റി ഗോൺലെറ്റ് ധരിച്ച ആൾക്കായി മുറുക്കെ പിടിക്കുന്നു. ഇത് കാരണം ഒരു പവർഫുൾ ആയിട്ടുള്ള ഫോഴ്സ് താനോസിന്റെ കയ്യിൽ നിന്ന് ഭൂമിയിലേക്ക് പോകുന്നു. ഈ പവർഫുൾ ആയിട്ടുള്ള ഫോഴ്സ് കാരണം ഭൂമിയിൽ ഭൂമി ഉൽക്കം, സുനാമി പോലെയുള്ള ഡിസാസ്റ്റേഴ്സ് വരാൻ തുടങ്ങുന്നു. ഇത് കാരണം ഭൂമിയിൽ ബാക്കിയുണ്ടായ ജനങ്ങളിൽ പലരും മരണപ്പെടുന്നു. ഇതെല്ലാം ഭൂമിയിലുള്ള സൂപ്പർ ഹീറോസ് ഒന്നും ചെയ്യാൻ പറ്റാതെ നോക്കി നിൽക്കുന്നു. താനോസ് ഇപ്പോഴും തന്റെ സഹോദരനായ ആർനോസിനെ ടോർച്ചർ ചെയ്യുന്നത് നിർത്തിയിട്ടില്ല. ആഡം ആർലോക്കിന്റെ ടീമിൽ ചില കോസ്മിക് എൻറ്റിറ്റീസ് വരില്ല എന്ന് പറയുന്നു. എന്നാലും ഡോക്ടർ ഡൂം അടക്കമുള്ള പലരും ആഡം വാർലോക്കിന്റെ കൂടെയുണ്ട്. നടക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ വാച്ചർ നോട്ട് ചെയ്യുന്നുണ്ടാകും. എല്ലാവരും താനോസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ആഡം വാർലോക്കും സിൽവർ സഫറും പ്ലാനിനനുസരിച്ച് കുറച്ച് ദൂരെ പോയി നിൽക്കുന്നു. ഇതേസമയം താനോസ് ഡെത്തിനെ ഇംപ്രസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ടെറച്ച എന്ന ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ന് പറയുന്നു. ഇത് കണ്ട ഡെത്ത് ഇങ്ങനെയെങ്കിലും ശല്യം ഒഴിവായി കിട്ടിയല്ല എന്ന് ഓർത്ത് ഒന്നും പറയാണ്ട് ഒരു സൈഡിൽ പോയി നിൽക്കുന്നു. ഡോക്ടർ സ്ട്രേഞ്ച് അങ്ങനെ പോർട്ടൽ ഓപ്പൺ ചെയ്ത് താനോസിന്റെ കാര്യം തീരുമാനമാക്കാൻ വേണ്ടി ഹീറോസിനെ അയക്കുന്നു. ഭൂമിയിലെ അവഞ്ചേഴ്സ് അടക്കമുള്ള എല്ലാ ഹീറോസും താനോസിനെ നശിപ്പിക്കാൻ വേണ്ടി പോകുന്നു. എല്ലാവരും അറ്റാക്ക് ചെയ്യാൻ വരുന്നത് കണ്ട താനോസ് എന്ന് പറഞ്ഞ് തയ്യാറാകുന്നു. അങ്ങനെ എല്ലാവരും താനോസിനെ ആക്രമിക്കാൻ വരുമ്പോൾ അവിടെ താനോസിനെ അറ്റാക്ക് ചെയ്യുന്നവരെ മാത്രം ടൈം സ്റ്റോൺ യൂസ് ചെയ്ത് ഫ്രീസ് ചെയ്യുന്നു. അവിടെ ഉണ്ടായ മിസ്റ്റർ ഡെത്ത്, മെഫിസ്റ്റോ, എബുല, ടെറച്ച, വാച്ചർ, ആരോസ് എന്നിവരെ അഫക്ട് ചെയ്യാത്ത രീതിയിലാണ് താനോസ് ടൈമിനെ ഫ്രീസ് ചെയ്തത്. ഇതിനുശേഷം ദൂരെ നിൽക്കുന്ന ആഡം വാർലോക്കിനെയും സിൽവർ സഫറിനെയും താനോസ് തന്റെ പവർ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. ഇത് കണ്ട താനോസ് മനസ്സിലാക്കിക്കൊണ്ട് അവരെ നശിപ്പിക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ മെഫിസ്റ്റോ ഇടയിൽ വന്നുകൊണ്ട് നിങ്ങൾ ഇതുവരെ ഡെത്തിനെ ഇംപ്രസ് ചെയ്തിട്ടില്ല, ഈ അവസരം പ്രയോഗിച്ചുകൊണ്ട് ഇവിടെ ഉള്ളവരുടെ കൂടെ സത്യസന്ധമായിട്ട് ഏറ്റുമുട്ടി വിജയിച്ചാൽ ഡെത്ത് ഇംപ്രസ് ആകാൻ സാധ്യത വളരെ കൂടുതലാണ് എന്ന് താനോസിനോട് പറയുന്നു. അതിന് താനോസ് എന്ന് ചോദിക്കുന്നു. ഈ ഗോൺലെറ്റും 6 ജേംസും ഉള്ളതുവരെ നിങ്ങൾ ആരെക്കൊണ്ടും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ഇവരുടെ കൂടെ ഏറ്റുമുട്ടി വിജയിച്ചാൽ ഡെത്തിനെ സ്വന്തമാക്കാം എന്ന് മെഫിസ്റ്റോ മറുപടി നൽകുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ആർനോസ് മെഫിസ്റ്റോ കൂടെയുള്ളത് താനോസിനെ രക്ഷിക്കാനല്ല, താനോസിന് വലിയൊരു പണി കൊടുത്ത് നശിപ്പിക്കാൻ വേണ്ടിയാണെന്ന് സത്യം മനസ്സിലാക്കുന്നു. അങ്ങനെ താനോസ് ടൈമിനെ പിന്നെയും നോർമലാക്കുന്നു. ടൈം നോർമലാക്കിയ പാട് തന്നെ ഹൾക്ക് താനോസിനെ അടിച്ച് കിളി പറപ്പിക്കുന്നു. പക്ഷെ അടികിട്ടിയ താനോസ് വെറുതെ ആയിരിക്കില്ലല്ലോ. ഇങ്ങനെ എല്ലാ സൂപ്പർ ഹീറോസും അവരുടെ ഫുൾ പവറും യൂസ് ചെയ്ത് താനോസിന്റെ കൂടെ ഏറ്റുമുട്ടുന്നു. എന്നിട്ടും താനോസ് അവരുടെ കൂടെ തന്റെ പവേഴ്സ് ഫുൾ ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യുന്നു. പക്ഷേ സമയമാകുന്നതോറും ഓരോരുത്തരായി താനോസിന്റെ കൈ കൊണ്ട് മരിക്കാൻ തുടങ്ങുന്നു. ആദ്യം സബ്മറീനർ മരിക്കുന്നു, അതിനുശേഷം സ്കാർലറ്റ് വിച്ച്, വോൾവറിൻ, സൈക്ലോപ്സ് എന്നിവരും മരിക്കുന്നു. ഇടക്ക് ടെറച്ച അയൺമാനിനെ കൊല്ലുന്നു. പെട്ടെന്ന് തോറും സ്പൈഡർമാനും ഒന്നിച്ച് അറ്റാക്ക് ചെയ്യാൻ വരുന്നു. അപ്പം താനോസ് തോറിനെ ഗ്ലാസ് ആക്കി മാറ്റിയിട്ട് തന്നെ കൊല്ലുന്നു. അതേസമയം ടെറച്ച സ്പൈഡർമാനിനെ കല്ലുകൊണ്ട് തന്നെ അടിച്ചു കൊല്ലുന്നു. ഇങ്ങനെ പല സൂപ്പർ ഹീറോസും താനോസിന്റെ കൈ കൊണ്ട് മരിക്കുന്നു. അവസാനം ക്യാപ്റ്റൻ അമേരിക്ക ഇത് ഇനിയും അവസാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് താനോസിനെ നേരിടാൻ മുന്നോട്ട് വരുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആഡം വാർലോക്ക് സിൽവർ സഫറിനോട് തയ്യാറാകാൻ വേണ്ടി പറയുന്നു. ക്യാപ്റ്റൻ അമേരിക്ക താനോസിന്റെ അടുത്തെത്തി താനോസിനെ അടിക്കാൻ ശ്രമിക്കുമ്പോൾ താനോസ് ഒരേ അടിക്ക് തന്നെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡിനെ പീസസ് ആക്കുന്നു. ഷീൽഡ് ഇല്ലാതെ നിൽക്കുന്ന ക്യാപ്റ്റൻ അമേരിക്ക കൊല്ലാൻ വേണ്ടി കൈ മുകളിലേക്ക് പോക്കുമ്പോൾ ആഡം വാർലോക്ക്
നൗ എന്ന് പറഞ്ഞ് സിൽവർ സഫറിനെ അയക്കുന്നു. സിൽവർ സഫർ തന്റെ ഫുൾ സ്പീഡിൽ ഗോൺലെറ്റ് അഴിക്കാൻ വേണ്ടി വരുന്നു. പക്ഷെ ഗോൺലെറ്റ് അഴിക്കാൻ പറ്റാതെ വന്ന വേഗത്തിൽ തന്നെ സിൽവർ സഫർ താനോസിനെ ക്രോസ് ചെയ്ത് പോകുന്നു. ഇത് കണ്ടു നിന്ന താനോസിനെ ക്യാപ്റ്റൻ അമേരിക്ക അടിക്കുന്നു. അതിനുശേഷം ക്യാപ്റ്റൻ അമേരിക്കയെയും താനോസ് കൊല്ലുന്നു. പ്ലാൻ ഫെയിലായത് കണ്ട ആഡം വാർലോക്ക് എളുപ്പ വഴി ഫെയിലായ സ്ഥിതിക്ക് അടുത്ത പ്ലാനിലേക്ക് പോകാം, എറ്റേർണിറ്റി നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവിടേക്ക് വരാമെന്ന് പറഞ്ഞ മുഴുവൻ കോസ്മിക് എൻറ്റിറ്റീസും എത്തുന്നു. കോസ്മിക് എൻറ്റിറ്റീസ് താനോസിനെ നശിപ്പിക്കാൻ വേണ്ടി ദേഷ്യത്തോടെ താനോസിൻ്റെ മുന്നിൽ നിൽക്കുന്നു. ഗാലക്ടേഴ്സ്, ലവ് ആൻഡ് ഹെയ്റ്റ്, ക്രോണാസ്, ജെലസ്റ്റിയൽസ്, ലോർഡ് ഗാവ്സ്, മാസ്റ്റർ ഓർഡർ എന്നീ കോസ്മിക് എൻറ്റിറ്റീസ് ആണ് താനോസിനെ എതിർക്കാൻ അവിടെ എത്തുന്നത്. ഇതിനിടെ ആഡം വാർലോക്ക് ഡോക്ടർ സ്ട്രേഞ്ചിനോട് താനോസിൻ്റെ കൈകൊണ്ട് മരിച്ചവരിൽ നിന്ന് നിന്നെ കൊണ്ട് പറ്റുന്ന അത്രയും പേരെ തിരിച്ച് ജീവനോടെ കൊണ്ടുവരൂ എന്ന് പറയുന്നു. കോസ്മിക് എൻറ്റിറ്റീസ് അവിടേക്ക് എത്തിയത് കണ്ട താനോസ് ദേഷ്യപ്പെട്ട് തൻ്റെ പവേഴ്സ് മുഴുവനായി ഉപയോഗിച്ച് പ്രപഞ്ചത്തിലെ ബാക്കിയുള്ളവരെയും നശിപ്പിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ താനോസ് ടോർച്ചർ ചെയ്ത നെബുലയെയും ആർനോസിനെയും ഡെത്ത് പ്രൊട്ടക്ട് ചെയ്യുന്നു. ദൂരെ നിൽക്കുന്ന ആഡം വാർലോക്കും സിൽവർ സഫറും അവിടെ ഒരു ഇന്റർ ഡയമെൻഷനൽ കാസ്കേപ്പ് രൂപം കൊള്ളുന്നത് കൊണ്ട് സിൽവർ സഫർ വേഗം ആഡം വാർലോക്കിനെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. ഇതിനുശേഷം താനോസും കോസ്മിക് എൻറ്റിറ്റീസും ഏറ്റുമുട്ടാൻ വേണ്ടി തുടങ്ങുന്നു. ഓരോരുത്തരും അവരുടെ പവർ യൂസ് ചെയ്ത് താനോസിനെ ബലമായി ആക്രമിക്കുന്നു. എറ്റേർണിറ്റി അടക്കം അവിടെ എത്തിയ എല്ലാ കോസ്മിക് എൻറ്റിറ്റീസിനെയും ഡിഫീറ്റ് ചെയ്തതിനു ശേഷം താനോസ് ഇതിൽ വിജയിച്ചു എന്ന് ഓർത്തുകൊണ്ട് തന്റെ ശരീരത്തിൽ നിന്ന് ആസ്ട്രൽ ഫോമിലേക്ക് മാറുന്നു. ഇത്രയും സമയം താനോസ് കഷ്ടപ്പെട്ട് എല്ലാവരെയും കൂടെ ഏറ്റുമുട്ടിയതിനു ശേഷം അവസാനം ചെയ്ത വലിയൊരു മണ്ടത്തരമാണിത്. കാരണം താനോസിന്റെ ശരീരത്തിലാണ് ഇപ്പം ഇൻഫിനിറ്റി ഗോൺലെറ്റ് ഉള്ളത്. ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് തന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി നെബുല താനോസിന്റെ ശരീരത്തിൽ നിന്ന് ഇൻഫിനിറ്റി ഗോൺലെറ്റ് കൈക്കലാക്കുന്നു. എന്നിട്ട് തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വന്നതിനു ശേഷം നെബുല താനോസിനെയും ടെറച്ചയെയും സ്പേസിലേക്ക് ബാനിഷ് ചെയ്യുന്നു. സ്പേസിലെത്തിയ ഉടൻ ടെറച്ചയെ മരിക്കുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകാതെ താനോസ് സ്പേസിൽ ഫ്ലോട്ട് ആകുമ്പോൾ പെട്ടെന്ന് ഡോക്ടർ സ്ട്രേഞ്ച് ക്രിയേറ്റ് ചെയ്ത പോർട്ടലിലൂടെ താനോസ് ഭൂമിയിലെത്തുന്നു. അപ്പോൾ മരിച്ചുപോയവരിൽ നിന്ന് ഡോക്ടർ സ്ട്രേഞ്ച് തിരിച്ചു കൊണ്ടുവന്നവർ താനോസിനെ പിടിച്ചു വയ്ക്കുന്നു. എന്നിട്ട് അവസാനമായി ആഡം വാർലോക്ക് നെബുലയുടെ കയ്യിൽ നിന്ന് ഗോൺലെറ്റ് എടുക്കാൻ വേണ്ടി പുതിയൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ ഈ പ്ലാനിന് എന്തിനു സമ്മതിക്കണം എന്ന് താനോസ് ആഡം വാർലോക്കിനോട് ചോദിക്കുന്നു. അതിന് ആഡം വാർലോക്ക് താനോസിനെ ഒറ്റക്ക് കൂട്ടിയിട്ട് പോയിട്ട് പേഴ്സണലായിട്ട് പറയുന്നു, നിന്റെ കയ്യിൽ സോൾജം ഉണ്ടായപ്പോൾ ഞാൻ നിന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. കാരണം ഞാൻ സോൾജമിന്റെ ഒരു പാർട്ടാണ്. ഇപ്പോൾ നിന്നെക്കാളും കൂടുതൽ നിന്റെ ജീവിതത്തെ കുറിച്ച് എനിക്കാണ് അറിയുക എന്ന് പറയുന്നു. ഇതെല്ലാം കേൾക്കുന്ന താനോസ് അവസാനം സഹായിക്കാൻ സമ്മതിക്കുന്നു. ഗോൺലെറ്റ് എടുക്കാൻ വേണ്ടി ആദ്യം ജീവനോടെ തിരിച്ചുവന്ന ഹീറോസിനെ നെബുലയെ നേരിടാൻ അയക്കുന്നു. പക്ഷെ അവരെയൊക്കെ നെബുല ഈസി ആയിട്ട് തന്നെ ട്രാപ്പിലാക്കുന്നു. അവസാനം താനോസിനെ മുൻനിർത്തിക്കൊണ്ട് ആഡം വാർലോക്കും സിൽവർ സഫറും ഡോക്ടർ സ്ട്രേഞ്ചും നെബുലയെ നേരിടാൻ തയ്യാറാകുന്നു. With the